നമസ്കാരം വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡോക്ടർ ബി അശോകിന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ച് ബോർഡിലെ ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സമരം ചെയർമാൻ നിരോധിച്ചിട്ടും ഭരണാനുകൂല സംഘടനകൾ പ്രതിഷേധത്തിൽ സമരം നിരോധിച്ചിട്ടും ഇടത് സംഘടനകൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പ്രതിഷേധം നടത്തി ഫേസ്ബുക്കിലടക്കം ലൈവുമിട്ടു ഇതോടെ സമരത്തിനെതിരെ കെ എസ് ഇ ബി എന്ത് നിലപാട് എടുക്കുമെന്നതാണ് നിർണായകം ഇടതു സംഘടനകളും കെ സി ബി ചെയർമാൻ അശോകും തമ്മിലെ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് തിങ്കളാഴ്ച ഒമ്പത് മുപ്പതിന് ബോർഡാസ്ഥാനമായ വൈദ്യുതി ഭവന്റെ മുന്നിലാണ് സി ഐ ടി യു എ ഐ ടി യു സി നേതൃത്വത്തിലുള്ള സംയുക്ത സമരസമിതി സമരത്തിന് ആഹ്വാനം ചെയ്തത് സമരം നിരോധിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച ജോലിയിൽ നിന്ന് വിട്ടുനിന്ന സമരം ശക്തമാക്കുകയായിരുന്നു സംഘടനകൾ കോവിഡ് കാലത്ത് സമരം ചെയ്യുന്നവർക്കെതിരെ അച്ചടക്ക നടപടിയും പോലീസ് നടപടിയും ഉണ്ടാകുമെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന വിശ്വാസത്തിലാണ് കെ എസ് ബി യെ അശോകൻ നയിക്കുന്നത് എന്നാൽ ഇന്നത്തെ സമരത്തോടെ എന്ത് സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം മാനേജ്മെന്റ് ദാഷ്ട്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കമായി എന്ന് പറഞ്ഞ് ഇടതു സംഘടനകൾ സമരം ഫേസ്ബുക്കിലും തത്സമയം കാണിക്കുന്നുണ്ട് വൈദ്യുതി ബോർഡിൽ ന്യായമായ സമരങ്ങൾക്ക് തന്നെ നിരോധനം ഏർപ്പെടുത്തി സ്ഥാപിത താൽപര്യങ്ങൾ പ്രതിഷ്ഠിക്കാനുള്ള ഏകപക്ഷീയ തീരുമാനങ്ങൾക്കെതിരെ ജീവനക്കാരുടെ ഐക്യം വൈദ്യുതി ഭവനു മുന്നിൽ അലയടിക്കുന്നുവെന്നാണ് അവർ പറയുന്നത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും പരാതികൾക്ക് പരിഹാരം കാണേണ്ട വൈദ്യുതി ഭവനിൽ പ്രവേശനം നിഷേധിക്കപ്പെടാൻ ഇടയാക്കുന്ന വിധത്തിൽ വ്യവസായ സുരക്ഷാ സേനയെ നിയോഗിച്ച പുതിയ തീരുമാനത്തിനെതിരെയാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത് മാനേജ്മെൻറ് നിരന്തരം നടത്തുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധം സമാധാനപരമായ സമരങ്ങളിലൂടെ ഉയർത്താനാണ് സംയുക്ത സമരസമിതി തീരുമാനം വൈദ്യുതി വകുപ്പ് സി പി എം ഭരിച്ചിരുന്ന വകുപ്പാണ് ഇത്തവണ അത് ഘടകകക്ഷിയായ ജനതാദളിന് കൊടുത്തു മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ താല്പര്യത്തിൽ അശോക് തലപ്പത്തി വരികയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇടതു സംഘടനകളും മാനേജ്മെന്റും രണ്ടു തട്ടിലെത്തുന്നതും ചെയർമാന്റെ തീരുമാനങ്ങളിൽ കുറെ നാളായി ഇടതു സംഘടനകൾക്ക് പ്രതിഷേധമുണ്ട് ഇതാണ് ആളിക്കൊത്തുന്നത് ഈ സാഹചര്യത്തിൽ സി പി എം സി പി ഐ സംഘടനാ പിന്തുണയോടെ ചെയർമാനെ പ്രതിരോധിക്കാനാണ് ഇടതു തൊഴിലാളി സംഘടനകളുടെ തീരുമാനം ചെയർമാനെ മാറ്റണമെന്ന ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമാകും അത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ചെയർമാനെതിരായ സംഘടനകളുടെ പടപ്പുറപ്പാട് വൈദ്യുതി ഭവനിലും പ്രധാന ഓഫീസുകളിലും വ്യവസായ സുരക്ഷാ സേനയെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചതാണ് ഒടുവിലത്തെ പ്രകോപനം ഇത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് സംഘടനകൾ പറയുന്നു എന്നാൽ കൂടുതൽ സുരക്ഷ വേണമെന്നതാണ് കെ എസ് നിലപാട് നിലവിൽ വിമുക്ത ഭടന്മാരും സായുധ പോലീസുമായിരുന്നു സുരക്ഷയ്ക്ക് ഇനി പാസില്ലാതെ ആരെയും വൈദ്യുതി ഭവനിൽ കടത്തിവിടില്ല പുറത്തുള്ള ജീവനക്കാർക്ക് സന്ദർശിക്കാൻ മുൻകൂർ അനുവാദം വേണം ബോർഡിന്റെ സുരക്ഷാ ചെലവിൽ വൻ വർധനയുണ്ടാക്കുന്ന ഈ തീരുമാനം സംഘടനാ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാനാണെന്നാണ് സംഘടനകളുടെ ആരോപണം എന്നാൽ ഇത് ചെയർമാൻ മുഖവിലയ്ക്കെടുക്കുന്നില്ല രഹസ്യാന്വേഷണ ഏജൻസികളുടെ തീരുമാനമാണ് നടപ്പാക്കുന്നതെന്നും പറയുന്നു സുരക്ഷാ സേനയെ നിയോഗിക്കാൻ തീരുമാനിച്ച ശേഷം സംഘടനകളുമായി ചർച്ച നടത്തിയതും പ്രകോപിച്ചിട്ടുണ്ട് ഐ എൻ ടി യു സി സംഘടനകളും ഇതിൽ പ്രതിഷേധം അറിയിച്ചു അതിനിടെ തിങ്കളാഴ്ച ജീവനക്കാരെ അഭിസംബോധന ചെയ്യാനും ചെയർമാൻ തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ സുരക്ഷാ ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പുമായി ചർച്ച ചെയ്താണ് വ്യവസായ സുരക്ഷാ സേനയെ നിയോഗിച്ചതെന്നാണ് ചെയർമാൻ അറിയിച്ചത് എന്നാൽ വിമുക്ത ഭടന്മാർക്ക് മിനിമം കൂലി നൽകിയാണ് നിയമിച്ചിരുന്നത് ദിവസം എഴുന്നൂറ് രൂപ നിരക്കിലായിരുന്നു ഒരാളുടെ കൂലി ഇതിലൂടെ പ്രതിമാസം രണ്ടു ലക്ഷം രൂപ മാത്രമായിരുന്നു ചെലവ് എന്നാൽ വ്യവസായ സുരക്ഷാ സേനയ്ക്ക് ഒരു വർഷം കോടികളുടെ ചെലവുണ്ടെന്ന് സംഘടനകൾ പറയുന്നു വൈദ്യുതി ബില്ലിലാകും ഇത് പ്രതിഫലിക്കുകയെന്നും വിശദീകരിക്കുന്നു ബോർഡിൽ ആയിരത്തി ഇരുന്നൂറോളം വൈദ്യുതി വാഹനങ്ങൾ വാങ്ങാനും യൂണിഫോം എന്ന പേരിൽ ജീവനക്കാർക്ക് ടീഷർട്ടും യൂണിഫോമും വാങ്ങാനും തീരുമാനിച്ചതിനെതിരെയും സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു ആ തീരുമാനങ്ങളെല്ലാം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് ബോർഡിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യ സോഫ്റ്റ് സ്വകാര്യ കമ്പനിയുടേത് ആക്കാനാണ് തീരുമാനം നടക്കുന്നത് മാത്രമല്ല വൈദ്യുതി ഭവന മുന്നിലെ സമരത്തോടൊപ്പം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും ഇടത് സംഘടനകൾ ഉയർത്തുന്നുണ്ട്